നമസ്കാരം. അമേരിക്കൻ ലൈഫ് സ്റ്റൈലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വർണ്ണശബലമായ പെരുന്നാൾ പ്രദക്ഷിണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5000-ൽ അധികം ആളുകളാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. വർണ്ണശബലമായ പെരുന്നാൾ പ്രദക്ഷിണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5000-ൽ അധികം ആളുകളാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. മുത്തുകുടയും താലിപ്പൊലിയും എല്ലാം ഈ പെരുന്നാളിന് മാറ്റിക്കൂട്ടിയിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ വർഷത്തെ പെരുന്നാൾ? It's going good so far. We're going on the procession now, so we're about to join that. All right, enjoy. എങ്ങനെ ഈ വർഷത്തെ പെരുന്നാൾ പോകുന്നു? വളരെ ഭംഗിയായിട്ട് പോകുന്നു. വളരെ ഭംഗിയായിട്ട് പോകുന്നു. വളരെ ഭംഗിയായിരിക്കും. Thank you.
എങ്ങനെ പോകുന്നു ഈ വർഷത്തെ പെരുന്നാൾ? നന്നായി പോകുന്നുണ്ട്. നന്നായി പോകുന്നു. നല്ലൊരു അനുഭവമാണ്. നല്ല ഭക്തി ഭക്തി തോന്നുന്നുണ്ട്. വളരെ നന്നായി പോകുന്നു. വളരെ സന്തോഷം. എന്താണ് ഈ വേഷത്തിന്റെ പ്രത്യേകത? ആൻറ്റി, പ്രത്യേകത ആക്ച്വലി വി ആർ റെപ്രസെന്റിംഗ് ഓൾ ദ വാർ ആൻഡ് യു നോ ഫ്രം ദ ഫാമിലി വൺ ഓഫ് ദ പേഴ്സൺ ഹാസ് ടു വെയർ യു നോ ഇറ്റ്സ് ലൈക്ക് സ്പോൺസേഴ്സ് ഫോർ ദ പെരുന്നാൾ. യാ. Thank you.
പരിശുമുത്തപ്പോ പൊന്മല കേട്ടും, പൊന്നും പരിശുമുത്തപ്പോ പൊന്മല കേട്ടും. ഏകദേശം 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന തിരുനാൾ സെലിബ്രേഷൻസ് ആണ് ഇവിടെ മാർത്തോമാ സ്ലീഹ കത്തീഡ്രൽ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ വളരെ അച്ചടക്കത്തോടും ചിട്ടയോടും അതിലേറെ ഭക്തി നിർഭരമായ രീതിയിലും ആഘോഷിക്കാനായിട്ട് സാധിച്ചു എന്നത് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നു. നാട്ടിൽ നിന്ന് പോന്ന നമ്മുടെ ആളുകൾ അവിടെ നമുക്ക് ലഭിച്ച വിശ്വാസവും പൈതൃകവും ഒക്കെ തനിമയോടെ കാത്തു സൂക്ഷിക്കുന്നു എന്നതിൻ്റെ വലിയൊരു ക്രിസ്തീയ സാക്ഷ്യം കൂടിയായിരുന്നു ഈ വർഷത്തെ തിരുനാളാഘോഷം. ഈ പരിസരത്തുള്ളവർ മാത്രമല്ല, ഈ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുറേ സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ ഈ പെരുന്നാളിൽ പങ്കെടുക്കുവാനായിട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മലയാള തനിമയും സംസ്കാരവും ഭാഷയും എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു വലിയ ഒരു മഹോത്സവമാണ് ഈ തിരുനാൾ തോമസ് ലീഹായുടെ ഇവിടെ നടത്തപ്പെടുന്നത്. എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ആളുകൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ പേര് പുതുതായിട്ട് ഈ തിരുനാളിൽ പങ്കെടുക്കുവാനും വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായിട്ട് വരികുന്നുണ്ട്. കൂടാതെ ഇതൊരു വലിയ ഒരു മലയാളി കൂട്ടായ്മയുടെ ഒരു മഹാസംഗമമാണ്. ഈ പെരുന്നാൾ ഒരു പ്രദേശത്തിൻ്റെ പെരുന്നാളാണ്. ഇത് നമ്മുടെ ഒരു തറവാടാണ്. മറ്റ് എല്ലാ പള്ളികൾക്കിലെ ആൾക്കാരും ഇവിടെ ഒരു സമയത്തല്ല വേറൊരു സമയത്ത് നമ്മുടെ പള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പള്ളിയുടെ വാതിൽ എന്നും എല്ലാവർക്കും വേണ്ടിയിട്ട് തുറന്നിരുന്നതാണ്. പിന്നെ തോമാസിലയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷത്തെ ഈ ദുഹറാന പെരുന്നാളിന് ഒരു ദിവസം പോലും നമ്മുടെ പ്രദക്ഷിണം ഇറങ്ങുന്ന സമയത്ത് മഴ പെയ്തിട്ടില്ല. അതിന് മുമ്പും പിൻപും ഉണ്ടാകും. അങ്ങനെ അത് തന്നെയുമല്ല, ഇത്രയും മനോഹരമാക്കുവാൻ വേണ്ടി ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ പള്ളിയിലെ ട്രസ്റ്റിമാർ, കൗൺസിൽ മെമ്പേഴ്സ്, അച്ഛന്മാർ അവരോട് സഹകരിച്ച് എല്ലാവരും ഒത്തിരി ഒത്തിരി വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു അനുഭവമാണിത്. അടിപൊളിയായിരുന്നു, തകർപ്പൻ നല്ല, ഞങ്ങൾ എൻജോയ് ചെയ്തു. ഫയർ വർക്സ് എല്ലാം നല്ലതായിരുന്നു. വളരെയേറെ ആളുകൾ 14,000 പേര് ഇത് ഇന്നത്തെ കുർബാനയിലും തിരുനാൾ പ്രദർശനത്തിലും ഇപ്പോൾ അവസാനം നടന്ന കലാ പരിപാടികളിലുമൊക്കെ കരിവിരുന്ന് മൃഗത്തിലൊക്കെ സംബന്ധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. സമൃദ്ധമായ വിഭവ സദ്യയോടുകൂടി എല്ലാവരും സന്തോഷത്തോടുകൂടി കടന്നു പോകേണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിലും ഏറെ സന്തോഷമുണ്ട്. തോമസ് ലീഹായുടെ പ്രത്യേക അനുഗ്രഹം പ്രാപിക്കുന്നവരെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രത്യേകമായി ആശംസിച്ചുകൊള്ളട്ടെ. താങ്ക് യു പിതാവേ. നാടും വീടും വിട്ട് അമേരിക്കയിലെത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നാടിൻ്റേതായ എല്ലാ മേളക്കൊഴുപ്പോടും കൂടിയുള്ള പെരുന്നാൾ കാണാൻ പറ്റിയെന്നുള്ളത് വലിയ ചാരിതാർത്ഥമാണ്.
ഞങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ജനപങ്കാളിത്തം കൊണ്ട് നമ്മുടെ അമേരിക്കയിൽ തന്നെ ഇത്രയും വലിയൊരു ആഘോഷം വളരെ ചുരുക്കമായിട്ടാണ് അരങ്ങേറാറുള്ളത്. ഇത് വളരെ എല്ലാം ഭംഗിയായിട്ട് പോയി. ഈ ഇടവകയുടെയും അതുപോലെ തന്നെ ഷിക്കാഗോയിലുള്ള ജനങ്ങളുടെയും എല്ലാവരുടെയും ഒരു കൂട്ടായ്മ കൊണ്ടാണ് ഇത്രയും വളരെ ഗംഭീരമായ വിജയകരമായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. വളരെയധികം ആളുകളുടെ ഒത്തൊരുമിച്ചുള്ള ഒരു കൂട്ടായ്മ കൊണ്ടാണ് ഇത്രയും വിജയകരമായത്. ഞങ്ങളുടെ കൾച്ചർ അക്കാഡമിയുടെയും അതുപോലെ തന്നെ പ്രസിഡന്റിമാരായിട്ടുള്ള എല്ലാവരുടെയും സഹകരണവും എല്ലാം ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു. I think we have a great team here. Five guys that genuinely like each other, with the support of our priests, with the support of everybody in this community. It was a success, and we owe it all to the community and the leadership of this church. നല്ലൊരു തിരുനാൾ കാഴ്ചവെക്കാൻ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ആൾക്കാർ മാത്രമല്ല, വെദർ കൊണ്ടും വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം. വർഷത്തെയും പോലെയും ഞങ്ങൾ ഷിക്കാഗോ മലയാളികൾക്ക് വളരെ പ്രൗഡായിട്ട് ഇപ്രാവശ്യവും പെരുന്നാൾ ഭയങ്കര കളർഫുള്ളായിട്ടാണ് നടത്തിയത്. വി ആർ സോ പ്രൗഡ് ടു ബി എ ഷിക്കാഗോ സീറോ മലയാളി. വണ്ടർഫുൾ ഡെക്കറേഷൻസ് വിത്ത് എനർജറ്റിക് ഡാൻസസ് ആൻഡ് സ്കിറ്റ്സ്. This year is super fun, especially the fireworks. It's like a time to bond with all the families and get to know each other more and meet new people. എല്ലാ അനുഗ്രഹങ്ങളും തേടി എല്ലാത്തിലും പങ്കെടുത്തു. ഇപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമും ലൈറ്റ്സ് എല്ലാം വാങ്ങി തിരിച്ച് വീട്ടിൽ പോവുകയാണ്. നാട്ടിലത്തെ ഒരു അതേ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. എല്ലാ കൊല്ലം ഇങ്ങനെ വരുന്നത് നല്ലതായിട്ടുണ്ട്. അമേരിക്കയിലെ മറ്റൊരു പള്ളികൾക്കും അവകാശപ്പെടാത്ത രീതിയില് ഷിക്കാഗോയിലെ സീറോ മലബാർ പെരുന്നാള് വളരെ മനോഹരമായിരുന്നു. ജനപങ്കാളിത്തം കൊണ്ട് വളരെ സമ്പുഷ്ടമായ ഒരു തിരുനാളാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. I really enjoyed Parnell because it brought us together as a church and we were able to enjoy. I really enjoyed this Parnell because it brought all my friends back together and I only see them at school, so it was fun to see them over the summer as well. എല്ലാ വർഷവും നടത്തിവരുന്ന സീറോ മലബാർ കത്തീഡ്രലിൽ ഈ വർഷവും ഇത്രയധികം ജനപങ്കാളിത്തത്തോടു കൂടി നടത്താൻ സാധിച്ചതിൽ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. This was a great experience for me. ഈ വർഷത്തെ പെരുന്നാള് നല്ല ഗംഭീരമായിരുന്നു. തൃശ്ശൂർ പൂരത്തിനെയും വലിയ വെടിക്കെട്ടും ആഘോഷങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ആക്ച്വലി ഒരു വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ തൃശ്ശൂരുള്ള പെരുന്നാളൊക്കെ കണ്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ടാണ് എനിക്ക് നാട് മിസ് ചെയ്യുന്നില്ല എന്ന് തോന്നിയത്. കാരണം ഇവിടുത്തെ വെടിക്കെട്ടും ഇവിടുത്തെ ഒരു യൂണിറ്റിയും ശരിക്കും നാട് പോലെ തന്നെയാണ്. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും അടുത്താഴ്ച കാണാം. ഐ എം ഷാന സൈനിങ് ഓഫ്. ബൈ ബൈ.